വെൽക്കം ബാക്ക് ടു മൈ ട്രാവലോഗ്. ഇന്ന് ഡേ 4 ആണ്. ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഇന്നലെ രാത്രി ഇവിടെയാണ് താമസിച്ചത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ ആക്ച്വലി സൺ ശരിക്കും സെറ്റാവില്ല, അതായത് സൂര്യൻ അസ്തമിക്കില്ല. നമ്മൾ നോർത്ത് പോളിലെ അടുത്തേക്കാണ് പോകുന്നത്. ആ നോർത്ത് പോൾ അടുത്തേക്ക് ചെല്ലുന്തോറും ഒട്ടും അസ്തമിക്കാതെ വരും. ഇപ്പോൾ ഇവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് രാത്രി ആവുന്നത്. ഇപ്പോൾ രാവിലെ ആയി. ഈ തടാകരയിലാണ് നമ്മൾ താമസിച്ചതെന്ന് പറഞ്ഞല്ലോ. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ഈ തടാകത്തിൽ ഒരു അരയന്നം ഉണ്ടായിരുന്നു. എപ്പോഴും ഈ തടാകത്തിൽ തന്നെ ഉണ്ടാവും അത്. ഒരു കൂടുണ്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട്. എനിക്ക് അങ്ങോട്ട് പോകാനോ വീഡിയോ എടുക്കാനോ ഉള്ളൊരു സാവകാശം കിട്ടിയില്ല. പക്ഷേ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. വേറൊരു അരയന്നം അതിൻ്റെ മുകളിലും മുട്ടയ്ക്ക് അടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മോർണിംഗ് കാഴ്ചയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യം നമ്മുടെ നാടൻ ചായയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഇടും. ഇവിടെ കോഫി ഷോപ്സൊക്കെ ഉണ്ട്, ഇവിടുത്തെ കോഫി കിട്ടും. കുഴപ്പമില്ല, കഫീൻ ഏതിലാണെങ്കിലും കഫീൻ ആണല്ലോ. പക്ഷേ നമുക്ക് നാടൻ ചായയാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഞങ്ങളിവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോയതിന് ശേഷം ഈ കോട ഇറങ്ങുന്നത് ഇവിടെ വന്നിട്ടാണ് ആദ്യം കാണുന്നത്. സസ്കച്ച്വാനിൽ ഇങ്ങനൊരു കോട ഇറങ്ങുന്ന ഒരു കാഴ്ച കാണാൻ പറ്റില്ല. അതിന് ഇവിടെ തന്നെ പോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ പാൻകേക്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ഇത് എഗ്ഗിൻ്റെ കൂടെ അല്ലെങ്കിൽ സോസേജ് മീറ്റിൻ്റെ കൂടെയാണ് കഴിക്കാറ്. ഇപ്പോൾ ഞങ്ങൾ എഗ്ഗ് ഇതിന് ശേഷം ഉണ്ടാക്കി അങ്ങനെ ഒരുമിച്ച് കഴിക്കുകയാണ് ചെയ്തത്. വളരെ ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്കാണ്. റെസിപ്പി വേണ്ടവർ ചോദിച്ചോളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അവിടെ അങ്ങനെ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് ഒരുപാട് ദൂരം കവർ ചെയ്യാനുള്ളതാണ്. വഴിയരികിലെ കാഴ്ചകൾ നിർത്തി കാണേണ്ടടുത്തൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 800 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താലാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ട ഒരു നദിക്കരയാണ് ഈ കാണുന്നത്. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് ഇവിടുത്തെ വെള്ളത്തിന്. അതുപോലെ കലങ്ങി വെള്ളമായിരുന്നു. എന്നാലും നമ്മളവിടെ ഇറങ്ങി. ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് നേരത്തെ സ്റ്റേ ഒന്നും ബുക്ക് ചെയ്തിട്ടല്ല ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഴിയരികിൽ ഇഷ്ടംപോലെ ക്യാമ്പ് ചെയ്യാനായിട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റുകളും ഉണ്ട്. ക്രൗൺ ലാൻഡ് ക്യാമ്പിംഗ് എന്നാണ് അതിനെ പറയുക. നമുക്ക് അവിടെ താമസിക്കുന്നതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെയുള്ള ക്യാമ്പ് ഗ്രൗണ്ടുകളിലാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വേണം ക്യാമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ക്യാമ്പ് സൈറ്റുകൾ കണ്ടു. ഇങ്ങനെയുള്ളടത്ത് ഈ പിക്നിക് ടേബിൾ കിടക്കുന്ന അതൊരു സൈറ്റാണ്. ഒരു ഫയർ പിറ്റ് ഉണ്ടാവും, തീയിടാൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫയർ പിറ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് സൈറ്റുകൾ ഈ റിവറിൻ്റെ കരയിൽ കണ്ടു. പക്ഷെ നമുക്കിപ്പോൾ അവിടെ താമസിക്കാനായിട്ടുള്ള പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇത് അലാസ്ക ഹൈവേ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നോ എന്നറിയില്ല. നമ്മളിപ്പോഴും അലാസ്ക ഹൈവേയിൽ കൂടെ തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോവർ 48 സ്റ്റേറ്റ്സിൻ്റെ US ലോവർ താഴെ കിടക്കുന്ന 48 സ്റ്റേറ്റ്സിനെ അലാസ്കയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുക്കാൽ ഭാഗവും കാനഡയിലാണുള്ളത്. അതുപോലെ തന്നെ കാനഡ എന്ന് കേൾക്കുമ്പോൾ മിക്കവാറും ആളുകൾ കണ്ടിട്ടുള്ളതാവും ഈ ഒരു പച്ചക്കളർ, ഒരു ടർക്കോസ് കളറിലുള്ള ലേക്കുകളും നദികളും. മിക്കവാറും ആളുകൾ ബാൻഫ് കണ്ടിട്ടുണ്ടാവും, ജാസ്പർ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയുള്ള ഒരു ലേക്കാണ് ഈ കാണുന്നത്. ഇത് ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള ഒരു മൺചോ ലേക്ക് പ്രൊവിൻഷ്യൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലേക്കാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കളറാണ്, അതിൻ്റെ ഒരു പ്രത്യേക കളറാണ്. ഇതെങ്ങനെയാണ് ഈ കളർ വരുന്നതെന്ന് അറിയാമോ? ഇവിടെ മഞ്ഞ് മൂടി കിടക്കുകയാണല്ലോ. വർഷത്തിലൊരു മുക്കാൽ ഭാഗവും ഈ മലനിരകളെല്ലാം മഞ്ഞ് മൂടി, ഈ തടാകം എല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാവും. സമ്മറിലുള്ള ഈ ഒരു 3 മാസമാണ് ഈ ഒരു വൈബ്രൻറ്റ് കളർ നമുക്ക് കാണാൻ കൂടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കളർ വരുന്നതെന്ന് വെച്ചാൽ, ഈ മലനിരകളിലുള്ള മഞ്ഞ് ഉരുകിക്കഴിയുമ്പോൾ ഈ തടാകത്തിലേക്കാണല്ലോ ആ വെള്ളം ഒഴുകിയിറങ്ങുന്നത്. അപ്പോൾ ഈ പാറപ്പുറത്ത് ഉള്ള ആ മിനറൽസിനെ എന്താ പറയുക, അത് ആ മിനറൽസാണ് ആ വെള്ളത്തിന് ആ കളർ കൊടുക്കുന്നത്. അപ്പോൾ അത് തടാകത്തിൽ ഒഴുകി വന്നു കഴിയുമ്പോൾ ആ സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ മിനറൽസാണ് ആ കളർ കൊടുക്കുന്നത്. ഈ കാനഡയിൽ ഇങ്ങനത്തെ ഒരുപാട് ലേക്കുകളുണ്ട്. ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് ആൽബർട്ടയിലുള്ള ബാൻഫും ജാസ്പറുമാണ്. അതിൻ്റെ പിക്ചേഴ്സ് കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ.
ഇത് കുറച്ചുകൂടി നോർത്തേൺ റോക്കീസ് ആണ്. ഇവിടെ അത്ര ടൂറിസ്റ്റി ആയിട്ടുള്ള ഏരിയ അല്ല. നമ്മളെപ്പോലെ അഡ്വഞ്ചറായിട്ട് എന്തെങ്കിലും നോക്കി വരുന്ന ആളുകൾ മാത്രം ട്രാവൽ ചെയ്യുന്ന റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ബിസിനസ് കുറവാണ്. അതായത് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഭയങ്കര ആൾക്കാരായിരിക്കും. ബാൻഫിലൊക്കെ കാലുകുത്താൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അതുപോലെയല്ല, നമുക്ക് ഈ പ്രകൃതി ഭംഗി നമുക്ക് തന്നെ എൻജോയ് ചെയ്യാം. ഏറ്റവും ക്വയറ്റായിട്ടുള്ള നേച്ചർ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ വന്യമൃഗങ്ങളുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. കരടിയൊക്കെ റോഡ് സൈഡിൽ വെറുതെ നിൽക്കുന്ന കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ സുലഭമായിട്ട് കാണാൻ പറ്റുന്ന വേറൊരു ആനിമലാണ് ബൈസൺ. നമ്മുടെ നാട്ടിലെ ബഫലോ ഉണ്ടല്ലോ, അതിൻ്റെ അതുപോലെ ഇരിക്കും. സെയിം സ്പീഷീസ് അല്ല, സെയിം ആനിമൽ അല്ല, എന്നാലും ഏകദേശം അതുപോലെ ഇരിക്കും. ബൈസൺ എന്നാണ് ഇതിൻ്റെ പേര്. അതിവിടെ ഒരുപാട് എണ്ണങ്ങൾ, ഒരുപാട് കൂട്ടങ്ങളായിട്ട് ഞങ്ങൾ കണ്ടു. അതിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അടുത്ത റോഡ് സൈഡ് അട്രാക്ഷനിലെത്തി, ഹോട്ട്സ്പ്രിങ്സ്. ഹോട്ട്സ്പ്രിങ്സ് എന്ന് പറയുമ്പോൾ ഈ കാടിന് നടുവിലുള്ള ഒരു മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടുവെള്ളം വരുന്ന ഒരു ഉറവയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ തന്നെ ഒരു പൂളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ശരിക്കും ഹോട്ട്സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന ഹോട്ട്സ്പ്രിങ്സിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ചതുപ്പ് നിലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബോട്ട് വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ കാണുന്ന മീനുകൾ അതെല്ലാം ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു ഒരു പ്രത്യേക ഇക്കോസിസ്റ്റത്തിലെ ക്രീച്ചേഴ്സാണ്. ആ വെള്ളം പയ്യൊന്ന് തൊട്ട് നോക്കി, അതിനും ചൂടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി വലിയ ഹോട്ട്സ്പ്രിങ് ആണ്. ഈ എക്കോസിസ്റ്റം മുഴുവനും ആ ചൂടുവെള്ളം ഉണ്ട് എന്നുള്ളതാണ്. ഓരോരോ അത്ഭുതങ്ങളാണ് പ്രകൃതിയുടെ. ഈ കാണുന്ന ബോഡ് വാക്കിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് വേണം നമുക്ക് ഹോട്ട്സ്പ്രിങ്സിലേക്ക് എത്താൻ. നടന്നതെന്ന് പറയുമ്പോൾ ശരിക്കും ഹൈക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ വഴിയിൽ നമുക്ക് കരടി, ചെന്നായ്, മൂസ് അങ്ങനെയുള്ള ഏത് വന്യമൃഗത്തിനെ വേണമെങ്കിലും കാണാം. കാണല്ലേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ എക്കോസിസ്റ്റം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് വളരെ കുറച്ചുകൊണ്ട്, മിനിമൽ ഇമ്പാക്റ്റ് വെച്ചിട്ട്, എന്നാൽ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പാകത്തിനാണ് ഈ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ചുറ്റും ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമോ അങ്ങനെ ഒന്നുമില്ല. സ്വിമ്മിങ് നമ്മുടെ റിസ്കിലാണ്, കാരണം ലൈഫ് ഗാർഡോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് ആഴമുള്ള പൂളല്ല, വളരെ ഷാലോ ആണ്. എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക എന്ന് മാത്രം. പക്ഷേ ഇതിന് ചുറ്റുമുള്ള ഭംഗിയുള്ള കാഴ്ചകൾ നോക്കുക. ഞങ്ങളിതിൻ്റെ മുകളിൽ വരെ പോയി നോക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അതാണ് ആ മൗത്ത് ഓഫ് ദ സ്പ്രിങ് ആണത്. അവിടെയാണത് ഉത്ഭവിക്കുന്നത്. താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ ഹാങ്ങിങ് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള വൈൽഡ് ഫ്ലവേഴ്സ് കൊണ്ട് മൂടിയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ടാണോ അതോ സ്പ്രിങ്സിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണോ എന്തോ, നല്ല സ്ലിപ്പറി ആയിരുന്നു ഈ നടവഴി. ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഈ വാട്ടർഫോൾസിൽ നിന്നുള്ള ഈ വെള്ളം, ഈ ഹോട്ട് സ്പ്രിങ്സിലെ സെയിം വെള്ളമാണ് കാണുന്നത്. അത് വളരെ മിനറൽസ് കൊണ്ട് നല്ല സമ്പുഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ട്രോപ്പിക്കൽ വാലി എന്നാണ് പറയുന്നത്. ട്രോപ്പിക്സിൽ കാണപ്പെടുന്ന, സാധാരണ കാനഡയിൽ കാണാനിടയില്ലാത്ത തരം പ്ലാന്റ്സും പൂക്കളുമാണ് ഇവിടെയുള്ളത്. എങ്ങനെയാണ് ഈ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടാവുന്നതെന്നല്ലേ? അതായത് ഈ വെള്ളം ചൂടാക്കുന്നത് എർത്തിൻ്റെ
കോറിലുള്ള മാഗ്മയാണ്. മാഗ്മയുടെ അത്രയും അടുത്ത് പോയിട്ട് വരുന്ന ഈ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ചൂടായിട്ടുള്ള വെള്ളം അണ്ടർഗ്രൗണ്ട് പ്രഷർ മൂലം മലയിലുള്ള ചെറിയ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഉത്ഭവം. ഹോട്ട് സ്പ്രിങ്ങുകളുടെ എല്ലാം വെള്ളത്തിന് മിനറൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ടാവും. അത് ഉപമിക്കാൻ പറ്റുന്നത് എഗ്ഗിൻ്റെ സ്മെല്ലാണ്, ബിക്കോസ് അതിൻ്റെ സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. അങ്ങനെ ഹോട്ട് സ്പ്രിങ് എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതാണിത്. ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയപ്പോഴേക്കും ഒരു ഗ്രിസ്ലി, ഒരു മമ്മ ഗ്രിസ്ലിയും ഒരു കബും കൂടെ വഴിയരികിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഞങ്ങളിതിനു മുമ്പ് നമ്മൾ ബ്ലാക്ക് ബെയറിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഗ്രിസ്ലി ബെയറിനെ കാണാനായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രിസ്ലി ബെയറിനെ കാണുന്നത്. ഇത് ശരിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസാണ്. നമ്മളെ ഉപദ്രവിക്കാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇവർക്ക് നല്ല ഡാമേജ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ബൈസൺ ആണിത്. ബൈസൻ്റെ വേറെ ഒരു കൂട്ടം ബൈസനെ കണ്ട വീഡിയോസ് ഉണ്ട്, അടുത്ത വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.